നമസ്കാരം വിസ്മയമാണ് ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഒരു ഭാരതീയ ജനതാ പാർട്ടി അല്ല കേട്ടോ അതിൻ്റെ ഒരു ഘടകമായിട്ടുള്ള കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയാണ് ശരിക്കും വിസ്മയം കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നടന്ന ചില ഉപതെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ട് വന്നിരുന്നു അതിലൊന്ന് ഉത്തരാഖണ്ഡിൽ അവിടുത്തെ മുഖ്യമന്ത്രി മത്സരിച്ചിരുന്ന സീറ്റ് അദ്ദേഹം അവിടെ പോൾ ചെയ്ത വോട്ടിൻ്റെ തൊണ്ണൂറ്റി നാല് ശതമാനവും നേടി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയുണ്ടായി അത് ഈ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് അതേസമയം തന്നെ ഇങ്ങനെ കേരളത്തിൽ തൃക്കാക്കര എന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയിരുന്ന വോട്ട് പോലും അതിൽ നിന്ന് രണ്ടായിരത്തിൽ പരം വോട്ടുകൾ കുറച്ചിട്ടാണ് കുറഞ്ഞാണ് ഇത്തവണ ലഭിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ വിസ്മയമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിലെല്ലാം അതായത് രാജ്യത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കും ഒക്കെയുള്ള ആ ജനകീയത അവിടെയൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഗുണമായി ഭവിക്കാറുണ്ട് അങ്ങനെയാണ് പുഷ്കർ ധാമിയും തൊണ്ണൂറ്റിനാല് ശതമാനം വോട്ട് നേടി തൊണ്ണൂറ്റിനാല് ശതമാനം വോട്ട് നേടി ഒരു സ്ഥാനാർത്ഥി ജയിക്കുക വെച്ചാൽ അത് കിട്ടാവുന്നതിൻ്റെ പരമാവധി എന്നൊക്കെ തന്നെ പറയേണ്ടി വരും കേവലം മൂവായിരം വോട്ടെന്തോ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് അതിൻ്റെ അർത്ഥം കെട്ടിവെച്ച പോലും കിട്ടില്ല എന്ന് തന്നെയാണ് എന്നാൽ അനുകൂലമായിട്ടുള്ള നിരവധി സാഹചര്യങ്ങൾ ഉരുത്തിഴിഞ്ഞ് വന്നിട്ടും കേരളത്തിൽ തൃക്കാക്കര എന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അപ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി സജീന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ കേരളത്തിലെ എല്ലാവർക്കും അറിയ പോലുമില്ല അങ്ങനെയൊരു സ്ഥാനാർത്ഥി നിന്നിട്ട് പോലും ആ സ്ഥാനാർത്ഥി നേടിയതിൻ്റെ അത്ര വോട്ട് പോലും നേടിയെടുക്കാൻ എ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബി ജെ പി നേതാവിന് പോലും പറ്റിയില്ല എന്ന ഇടത്താണ് എന്താണ് കേരളത്തിൽ ബി ജെ പിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവരുടെ അണികൾ പോലും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളല്ല ഇവിടെ ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരുന്നത് ഒരു തവണ ശബരിമലയായിരുന്നു മുഖ്യ പ്രചാരണ വിഷയമെങ്കിൽ പിന്നീട് വന്ന നിയമസഭ തിരഞ്ഞെടുപ്പിലും അതുതന്നെ ചില മണ്ഡലങ്ങളിലൊക്കെ വലിയ പ്രചാരണ വിഷയമാക്കുകയും ചെയ്തു ഇത്തവണ പി സി ജോർജും മറ്റു ചില കാര്യങ്ങളുമായിരുന്നു അതല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് എന്ന് എന്നാണോ ഇവർ മനസ്സിലാക്കുന്നത് അന്ന് മാത്രമേ യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഭാഗമായിട്ട് കേരളത്തിലുള്ള ബി ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളും ചേരുകയുള്ളു അതുവരെ ഇവിടെയുള്ള അവരുടെ അണികൾക്ക് ആഹ്ലാദിക്കാൻ വടക്കോട്ട് നോക്കി തന്നെ ഇരിക്കേണ്ടി വരും ഒരേ ദിവസം തന്നെ രാജ്യത്തിൻ്റെ മറ്റൊരു സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ബി ജെ പി കാരൻ പോൾ ചെയ്യുന്നതിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വോട്ട് നേടി വലിയ വിജയക്കൊടി നാട്ടുമ്പോൾ എന്നാൽ കേരളത്തിൽ മത്സരിച്ച പരിണത ഒരു നേതാവിന് കെട്ടിവെച്ച കാശുപോലും പോകുന്ന വിരോധവാസമാണ് യഥാർത്ഥത്തിൽ വലിയ വിസ്മയമാവുന്നത് ഗബ്ഡസ് തത്വമൂസ്